റായ്പൂർ കലിംഗ സർവകലാശാലയുടെ വ്യാജ ഡിഗ്രി സമ്പാദിച്ച് കായംകുളം എം എസ് എം കോളേജിൽ കഴിഞ്ഞ വർഷം എം കോമിന് പ്രവേശനം നേടിയ എസ് എഫ് ഐ നേതാവായ നിഖിൽ തോമസിനെ എം കോം പ്രവേശനം നൽകിയ കോളേജ് അധികൃതർക്കെതിരെ നടപടിയെടുക്കാൻ കേരള സിൻഡിക്കേറ്റ് തീരുമാനിച്ചു ഈ വിദ്യാർത്ഥിയുടെ പ്രവേശനം റദ്ദാക്കാനും യൂണിവേഴ്സിറ്റിയിൽ തുടർപഠനം തടയാനും സർവകലാശാല തീരുമാനിച്ചതിനു പിന്നാലെയാണ് പ്രവേശനം നൽകാൻ ഉത്തരവാദികളായവർക്കെതിരെയുള്ള നടപടി വി സി ഡോക്ടർ മോഹൻ കുന്നുമലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് യോഗമാണ് തീരുമാനമെടുത്തത് നിഗിൽ കലിംഗ സർവകലാശാലയുടെ വിദ്യാർത്ഥിയായിരുന്നില്ലെന്നും നിഗിൽ തോമസിന്റെ ഡിഗ്രി വ്യാജമാണെന്നും സർവകലാശാലയുടെ വിശ്വസ്തതയ്ക്ക് കളങ്കം വരുത്താൻ ശ്രമിച്ച നിഗിൽ തോമസിനെതിരെ നടപടി കൈക്കൊള്ളണമെന്നും കേരള സർവകലാശാലയോട് കലിംഗ സർവകലാശാല ആവശ്യപ്പെട്ടിരുന്നു കേരള സർവകലാശാലയിൽ നിഗിൽ കലിംഗ സർവകലാശാലയുടെ എന്ന പേരിൽ സമർപ്പിച്ച ബികോം തുല്യതാ സർട്ടിഫിക്കറ്റ് പിൻവലിക്കാനും വി സി ഉത്തരവിട്ടിട്ടുണ്ട് പ്രവേശനം സംബന്ധിച്ച് എം എസ് എം കോളേജ് മാനേജ്മെന്റിനോട് യൂണിവേഴ്സിറ്റി വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു ഒരു മുതിർന്ന സിൻഡിക്കേറ്റ് അംഗത്തിൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നിഖിലിനെ കോളേജിൽ പ്രവേശനം നൽകിയതെന്ന് നേരത്തെ കോളേജ് മാനേജ്മെന്റ് വെളിപ്പെടുത്തിയിരുന്നു കോളേജിൽ നിന്നും സർവകലാശാലയ്ക്ക് ലഭിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബികോം പരീക്ഷയിൽ തോറ്റ കോളേജ് യൂണിയൻ കൗൺസിലർ കൂടിയായ നിഖിലിനെ എം കോം പ്രവേശനം നൽകിയ കോളേജ് പ്രിൻസിപ്പൽ കൊമേഴ്സ് വകുപ്പ് മേധാവി വിവരാവകാശ ഉദ്യോഗസ്ഥൻ എന്നിവർക്കെതിരെ നടപടി കൈക്കൊള്ളും അതിന് മുന്നോടിയായാണ് വിശദീകരണം ചോദിക്കുന്നത് നിഖിലിന്റെ വ്യാജ ഡിഗ്രി സംബന്ധിച്ച നിയമപ്രകാരമുള്ള അപേക്ഷ മാസങ്ങൾക്ക് മുൻപ് കോളേജിൽ ലഭിച്ചിരുന്നെങ്കിലും കോളേജ് അധികൃതർ അത് മറച്ചുവച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യുടോക്ക്